കൊറോണ കാലത്ത് പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു മേഖലയാണ് പ്രിന്റിംഗ്. ലോക്ഡൗണിനെ തുടർന്ന് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. പ്രസ്സുകൾ അടച്ചിട്ടതോടെ ഒട്ടേറെ ജീവനക്കാരാണ് പ്രതിസന്ധിയിലായത്. എങ്ങനെ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനാവുമെന്ന ആശങ്കയിലാണ് പ്രസ് ഉടമകളും ഒപ്പം ജീവനക്കാരും. കേരള മാസ്റ്റർ പ്രിന്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആർ ഗോപകുമാറുണ്ട് ഇപ്പോൾ ഞങ്ങൾക്കൊപ്പം. പ്രിന്റിംഗ് മേഖലയിലെ പ്രതിസന്ധി അനുഭവിക്കുന്ന എല്ലാ പ്രക്ഷകർക്കും ഇപ്പോൾ ഞങ്ങളെ വിളിക്കാം. ശ്രീ ഗോപകുമാർ, സ്വാഗതം. ഈ കൊറോണ കാലത്ത് പ്രതിസന്ധി അനുഭവിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. ഒട്ടുമിക്ക മേഖലകളിലും അത് തന്നെയാണ് അവസ്ഥ. അത് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, സംസ്ഥാനത്ത് അങ്ങനെയൊന്നുമല്ല, ലോകത്തെമ്പാടുമുണ്ട്. അതിലൊരു വിഭാഗമാണ്, ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് താങ്കളുടെ വിഭാഗം, പ്രിന്റിംഗ് മേഖല. എങ്ങനെയാണ് ഇനിയിപ്പോൾ മുന്നോട്ടുള്ള പോക്ക്? ഒട്ടേറെ ജീവനക്കാരൊക്കെ ഉണ്ടല്ലോ പ്രസ്സുകളിൽ, പ്രസ്സുകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. എന്താണ് ഒരു മുൻകരുതൽ എടുത്തിട്ടുള്ളത് ഇനിയുള്ള കാലത്തേക്ക്? ഞാൻ ശരിക്കും കേരള മാസ്റ്റർ പ്രിന്റേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. ഇത് ഓൾ ഇന്ത്യ ഫെഡറേഷനാണ്. ഇതിൽ കേരള ചാപ്റ്ററിൻ്റെയാണ് എൻ്റെ സ്ഥാനമുള്ളത്. ഇവിടെ ഏകദേശം സ്റ്റേറ്റിൽ 5000-ത്തോളം പ്രിൻ്റിങ് പ്രസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 80,000-ൽപ്പരം ജോലിക്കാരുമുണ്ട്. അതിൽ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും വർക്ക് ചെയ്യുന്നവരെ ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒരു ഇത് മീഡിയയിൽപ്പെടുന്ന ഒരു ഫീൽഡാണ്. അതിനുപരി അഡ്വർടൈസിങ്ങിൻ്റെ ഒരു പ്രധാന ഭാഗം കൂടെയാണ്. ഇപ്പോൾ പത്രത്തിൽ പരസ്യം ചെയ്യുന്നതിനും ടി വിയിലേക്ക് പരസ്യം ചെയ്യുന്നതിനും അല്ലാതെ തന്നെ പ്രിൻ്റ് ചെയ്ത് പരസ്യം ചെയ്യുന്നതാണ് അധികവും ഉള്ളത്. ടി വിയിലൊക്കെ വരുന്നത് മൾട്ടിനാഷണൽ കമ്പനികളുടെ അഡ്വർടൈസ്മെൻ്റൊക്കെയാണ്. അതേസമയം നമുക്ക് നോട്ടീസായിട്ട് അടിച്ച് വിതരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്, എക്സ്പെൻസ് കുറവാണ്. അത്തരത്തിലുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആശ്രയിക്കുന്നത് ഈ ഫീൽഡിനെയാണ്. പക്ഷേ അത് സ്ഥിരമായിട്ട് ബിസിനസ് നടക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഉപയോഗം വരുന്നുള്ളൂ. അല്ലാത്തപ്പോൾ ശരിക്കും ഇതിൻ്റെ ഉപയോഗം വരുന്നില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഏകദേശം 2 മാസത്തോളമായി കൂടുതലായി ഇപ്പോൾ ലോക്ക്ഡൗൺ പീരീഡാണല്ലോ. ആ സമയത്ത് യാതൊരുവിധമായ സ്ഥാപനങ്ങളും വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ പ്രിൻറ്റിങ്ങിൻ്റെ ആവശ്യം വളരെ കുറവാണ്. ആകെ വേണ്ടത് പാക്കേജിങ് ുള്ള മെറ്റീരിയൽ മാത്രമേ വേണ്ടൂ, ലേബിലും കാർട്ടൺ ബോക്സും മാത്രം. അതിന് വളരെ എണ്ണപ്പെട്ട പ്രസ്സുകളാണ് കേരളത്തിൽ അതിപ്പോൾ നല്ല രീതിയിൽ നടത്തി വരുന്നത്. അത്തരത്തിലുള്ള പ്രസ്സുകാർക്ക് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് വർക്കൊക്കെ ഉണ്ട് എന്നത് കവിഞ്ഞ് വർക്ക് വളരെ കുറവാണ്. അപ്പോൾ ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഉപജീവനം നടത്തി വരുന്ന ഇത്രയും ഏകദേശം 100,000-ൽ അടുത്ത് വരുന്ന ജീവനക്കാരുടെ അവസ്ഥ വളരെ മോശമാണ്. ഈ പ്രിൻറ്റിംഗ് പ്രസ്സുകളുടെ ഉടമയാണെങ്കിലും അവർ എല്ലാ പേരും തന്നെ ലോണെടുത്ത് പ്രസ് സ്ഥാപിച്ച് നടത്തുന്നതും പാരമ്പര്യമായി പ്രിൻറ്റിങ് പ്രസ് നടത്തി വരുന്നവരും ഉണ്ട്. പക്ഷേ എന്നാൽ തന്നെ ഇതിൻ്റെ ഒരു ലാഭം എന്ന് പറയുന്നത് വളരെ കുറവായതുകൊണ്ട് ദൈനംദിന ആവശ്യങ്ങൾ നടന്നു പോകുന്നു എന്നതിൽ കവിഞ്ഞ് കാര്യമായിട്ടുള്ള ഒരു ഏണിങ്സ് ഇതിൽ നിന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു 40 ദിവസം 50 ദിവസം ഇത് സ്റ്റോപ്പ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളും ഞങ്ങളെ ആശ്രയിച്ച് ജോലി എടുക്കുന്ന തൊഴിലാളികളും വളരെ ധർമ്മസങ്കടത്തിലാവുകയാണ് ചെയ്യുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒത്തിരി സപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. സ്വാഭാവികമായും ബാക്കിയുള്ള എല്ലാ ഫീൽഡിലും ഉള്ളവർക്കുള്ളതുപോലുള്ള സപ്പോർട്ടുകൾ, അപ്പോൾ അത്തരത്തിലുള്ളത് കിട്ടുന്നുണ്ട് എങ്കിൽ കൂടെ ഇത് തരണം ചെയ്ത് പോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനിയും ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ, ഐ മീൻ ലോക്ക്ഡൗൺ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ കാര്യം കഷ്ടം തന്നെയാണെന്നുള്ളതിന് ഒരു സംശയവുമില്ല. എന്ത് തന്നെയായിരുന്നാലും എല്ലാ ഫീൽഡിലും ഉള്ളതുപോലെ ബുദ്ധിമുട്ട് നമുക്കുമുണ്ട്. അത് തരണം ചെയ്യാനായിട്ട് ഒരു അവസരം വന്നിരുന്നു എങ്കിൽ കൊള്ളാം എന്നുള്ള ആഗ്രഹത്തോടു കൂടി എല്ലാ ദിവസവും ദൈവത്തിന് പ്രാർത്ഥിച്ച് മുന്നേറുന്നു എന്നുള്ളത് കവിഞ്ഞ് പ്രത്യേകിച്ച് പുരോഗമനമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഷോപ്പുകളും എല്ലാം ശരിക്കും നേരത്തെ നടന്നിരുന്ന പോലത്തെ ഒരു രീതിയിൽ വരികയാണെങ്കിലേ നമുക്കിനി മുന്നോട്ട് അതുപോലെ പോകാൻ കഴിയുള്ളൂ. അതിനി ഉടനെ തന്നെ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത് കേരളത്തിനെ മാത്രം ആശ്രയിച്ച് നടത്തുന്ന ഒരു പ്രസ്ഥാനമല്ല, ഈ ഓൾ ഇന്ത്യ, അതിലുപരി വേൾഡ് മൊത്തം കൂടെ വ്യാപിച്ച് കിടക്കുന്ന ഒരു ഫീൽഡാണ്. ഈ ഫീൽഡ് കേൾക്കുമ്പോൾ പ്രസ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു കുടിൽ വ്യവസായം ആ രീതിയിൽ ചിന്തിക്കുമെങ്കിലും ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ വലുതാണ്. ഇന്നത്തെ സാങ്കേതിക വിദ്യ അനുസരിച്ച് നമ്മൾ ഒരു പ്രസ് അല്ലെങ്കിൽ ഒരു മെഷീൻ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ 3 കോടി മേളിൽ വില വരും. അത്തരത്തിലുള്ള മെഷീനൊക്കെ ലോണെടുത്ത് വാങ്ങിച്ചിട്ടിട്ട് അതിൻ്റെ തിരിച്ചടവ് ബുദ്ധിമുട്ടായിരിക്കുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ
കാണുന്നത് ഇത് ഇനി ഈ പ്രതിസന്ധിയിൽ നിന്ന് മാറി വരുമ്പോൾ എത്ര സ്ഥാപനങ്ങൾ ഇത് ഈ പ്രതിസന്ധിയെ അതിജീവിക്കും എന്നുള്ളത് കണ്ടു തന്നെ മനസ്സിലാക്കണം വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ എനിക്ക് തോന്നുന്നത് തീർച്ചയായും ശ്രീ ഗോപകുമാർ പിന്നെ ഈ ഈ ലോക്ക്ഡൗൺ കാലത്തെ ഈ പ്രതിസന്ധി അതുണ്ട് അത് മറ്റ് മേഖലകൾക്ക് ഉള്ളതുപോലെ തന്നെ പ്രസ്സുകൾക്കും ഉണ്ട് പ്രിൻറ്റിംഗ് മേഖലയൊക്കെ അവതാളത്തിലാണ് ഇപ്പോൾ പക്ഷേ ഈ പ്രിൻറ്റിംഗ് മേഖല അതിന് മുൻപും ഒരു പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഓൺലൈൻ രംഗത്തെ മുന്നേറ്റം അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഓൺലൈൻ രംഗത്തെ മുന്നേറ്റം അത് വലിയ രീതിയിൽ നല്ലതാണ് സമൂഹത്തിന് പല നല്ല രീതികളിലേക്കും പോകാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പക്ഷേ പ്രിൻറ്റിംഗ് മേഖലയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ടില്ലേ വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടില്ലേ തീർച്ചയായിട്ടും ഓൺലൈൻ സംവിധാനം വന്നപ്പോഴും ഈ വാട്സാപ്പ് പോലത്തെ ആപ്പുകൾ വരുമ്പോഴും ഒക്കെ ശരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ആപ്പിൻ്റെ പ്രയോഗം തന്നെയാണ് നടക്കുന്നത് വാസ്തവത്തിൽ പറയുകയാണെങ്കിൽ ഈ വാട്സാപ്പൊക്കെ വന്നതിന് ശേഷം ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് കാരണം ഗ്രീറ്റിംഗ് കാർഡ് ഇപ്പോൾ ഗ്രീറ്റിങ്സൊക്കെ അയക്കുന്നത് എങ്ങനെയാണ് ഓണം വരുമ്പോഴത്തേക്ക് എല്ലാവരും വാട്സാപ്പിലൂടെ ഗ്രീറ്റിംഗ് അയക്കും അതേപോലെ ഒരു പിന്നെ സെലിബ്രേഷൻ വന്നാൽ ഇൻവിറ്റേഷൻ കാർഡ് വാട്സാപ്പിലൂടെ അയക്കും അപ്പോൾ നമ്പർ ഓഫ് കോപ്പീസ് വളരെ കുറച്ച് ചെയ്താൽ മതി എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തുകയാണ് അത് അപ്പോൾ നമ്പർ ഓഫ് കോപ്പീസ് കുറയുന്നതിനനുസരിച്ച് അപ്പോൾ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡിജിറ്റൽ മാധ്യമങ്ങളെയാണ് ഡിജിറ്റലിലേക്ക് ഡിജിറ്റൽ പ്രിൻറ്റിംഗ് എന്ന് പറയുന്ന ഫീൽഡിലേക്ക് പോകുമ്പോൾ 100 കോപ്പിയോ അല്ലെങ്കിൽ 10 കോപ്പിയോ വേണമെങ്കിലും അടിച്ചെടുക്കാൻ പ്രിൻ്റ് ചെയ്തെടുക്കാനുള്ള സംവിധാനം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ പ്രിൻറ്റിംഗ് പ്രസ്സിലേക്ക് ആൾ വരുന്നില്ല അപ്പോൾ തന്നെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വർക്കിൻ്റെ കാര്യത്തിൽ അതിൽ ആ ഒരു ബുദ്ധിമുട്ടിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഫ്ലഡ് വന്നത് ഫ്ലഡ് വന്നപ്പോഴേക്കും ഉണ്ടായിരുന്നതും കൂടെ പോയി എന്ന ഒരവസ്ഥയായി കേരളത്തിൽ പ്രത്യേകിച്ച് എറണാകുളം ആലുവ ഭാഗത്തുള്ള ഒട്ടനവധി പ്രസ്സുകൾ അതോടുകൂടി തന്നെ വൈൻഡപ്പ് ചെയ്യേണ്ട ഒരവസ്ഥയാണ് വന്നത് പല പ്രസ്സുകളും ഇന്നും ഫ്ലഡ് കഴിഞ്ഞതിന് ശേഷം തുറന്നിട്ടില്ല അവരിപ്പോഴും ധർമ്മസങ്കടത്തിൽ തന്നെയാണ് അങ്ങനെ ഇരിക്കുന്ന ഇതിൻ്റെ കൂടെ ഒരുമാതിരി ഇടിവെട്ടവറ്റവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോഴത്തെ ഈ കോവിഡ് അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു പ്രവർത്തനം സാധാരണഗതിയിലേക്കായി വരുന്ന അവസരത്തിൽ എത്ര സ്ഥാപനങ്ങൾ ഈ ദാരുണമായ സംഭവത്തിൽ നിന്നും അതിജീവിച്ച് പുറത്തേക്ക് വരും അല്ലെങ്കിൽ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ ഇതിന് വേണ്ടുന്ന സഹായങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ സാമ്പത്തികമായി സഹായിക്കാനുള്ള ഒരവസ്ഥ ഇന്നത്തെ നിലയിൽ ഗവൺമെൻറ്റിനൊക്കെ ആണെങ്കിലും ഒരു പരിധിയുണ്ടല്ലോ അതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അതിൽ കൂടുതൽ സമ്പാദ്യം ഇതിന് മുമ്പ് പ്രവർത്തിച്ചിരുന്നതിൽ നിന്നും ബാലൻസ് എടുത്ത് വെച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കാമായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള ഒരു ഏർണിങ്സ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത്തരത്തിലുള്ളൊരു പ്രോഫിറ്റബിൾ ബിസിനസ് അല്ലിത് ഇത് ശരാശരി മുമ്പ് കാലങ്ങളിലെ പ്രസ്സുകളെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും അന്നന്ന് പേപ്പർ വാങ്ങിച്ച് അച്ഛൻ പ്രിൻ്റ് ചെയ്യുന്നു മകൻ കട്ട് ചെയ്യുന്നു ആ രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഒരു പരിധിവരെ അതിൽ നിന്നും മാറി കുറേയൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് എങ്കിലും ആ രീതിയിൽ നടക്കുന്ന സ്ഥാപനങ്ങളും വളരെ കുറവല്ലാത്ത നിലയിലുണ്ട് അതിൽ നിന്ന് അതിജീവിച്ച് വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള ഭദ്രത വളരെ കുറവാണ് ഉള്ളതെല്ലാം ബാങ്കിന് പ്ലഡ്ജ് ചെയ്തിട്ട് അവിടെ നിന്നും ലോണെടുത്ത് ആ ലോണിന് എടുത്ത മെഷീനുകളാണ് പലരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നും പ്രവർത്തിച്ച് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കി ബാങ്കിൻ്റെ തിരിച്ചടവ് കഴിഞ്ഞിട്ട് വേണം സമ്പാദിക്കാൻ ആ ഒരു അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ലോൺ അടച്ചു തീരുമ്പോഴത്തേക്കും ആ മെഷീൻ ഏകദേശം ഒന്നെങ്കിൽ ഔട്ട് ഓഫ് മോഡലായിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തന രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ടാവും ഡാമേജ് ആയിട്ടുണ്ടാവും അപ്പോഴേക്കും അടുത്ത മെഷീൻ എടുക്കാനുള്ള തത്രപ്പാടിലായിരിക്കും അപ്പോൾ അടുത്ത ലോണിന് അപ്ലൈ ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ അടുത്ത ലോണിലേക്ക് പോകുമ്പോൾ വീണ്ടും കഷ്ടപ്പാട് തന്നെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു ഒപ്പം നമ്മളും ജീവിച്ചു പോകുന്നു അതാണ് ഇപ്പോൾ സാധാരണഗതിയിൽ കണ്ടുവരുന്നത് തീർച്ചയായും ഈ പ്രളയ സമയത്ത് ഒട്ടേറെ ആ പ്രളയ ദുരിതം അനുഭവിച്ച ആ പ്രദേശത്തെ ഒട്ടേറെ പ്രസ്സുകളൊക്കെ അടച്ചിടേണ്ട ഒരു സാഹചര്യം വന്നു താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അത് മാറി മുന്നോട്ട് പോവുകയായിരുന്നു അപ്പോഴാണ് ഇപ്പോൾ ലോക്ക്ഡൗൺ കാലത്തേക്കൊക്കെ വന്നത് ഇനിയിപ്പോൾ ഇതിനൊരു സഹായം അത് ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന എല്ലാ മേഖലയിലുള്ളവരും ആവശ്യപ്പെടുന്നുണ്ട് സർക്കാരിനോട് സഹായം വേണമെന്ന് നിങ്ങളും ആവശ്യപ്പെട്ട് കാണുമല്ലോ അത് അതെ തീർച്ചയായിട്ടും ആദ്യം കേൾക്കാനാവുന്നുണ്ട് പറഞ്ഞോളൂ ആ ആദ്യമായിട്ട് സഹായം ചോദിച്ചത് ഇലക്ട്രിസിറ്റിയുടെയും ഈ പിന്നെ നമ്മൾ ജി എസ് ടി
റീഫണ്ടിങ്ങും പിന്നെ ഇൻകം ടാക്സിൻ്റെ റീഫണ്ടിങ് ഉണ്ടെങ്കിൽ അതും ഒക്കെയാണ് ആദ്യം ചോദിച്ചിരുന്നത്. രണ്ടാമത് നമ്മുടെ വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു, മിഷൻ കേടാകാതിരിക്കാനായിട്ട് നമുക്ക് ഇടയ്ക്കെങ്കിലും തുറക്കാനുള്ളൊരു അനുവാദം വേണമെന്ന് പറഞ്ഞു. അദ്ദേഹം അത് സാധിച്ചു തരികയും വീക്കിലി ഒരു ദിവസം തുറന്ന് അത് ക്ലീൻ ചെയ്യാനും അല്ലെങ്കിൽ ഒന്ന് റൺ ചെയ്യിച്ച് നോക്കാനുമുള്ള അവസരമൊക്കെ തന്നു. അപ്പോൾ അത് അതൊരു വലിയ സഹായമായിട്ടാണ് ഞങ്ങളുടെ ഫീൽഡിലുള്ളവർ കാണുന്നത്. കാരണം അല്ലെങ്കിൽ ആ മെഷീൻ തന്നെ നശിച്ചു പോകും. കാരണം ഈ ഈ കൂടുതലും ഇപ്പോഴുള്ള പ്രിൻറ്റിങ് മെഷീൻ എല്ലാം ഇലക്ട്രോണിക്സാണ്. അപ്പോൾ ഈ എലിയുടെ ശല്യമൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാമേജ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഡാമേജ് ആയാൽ ഈ അവസരത്തിൽ അതിന് പറ്റിയ എഞ്ചിനീയർമാരൊന്നും നമ്മുടെ നിലവിൽ നമ്മുടെ സ്റ്റേറ്റിൽ അവൈലബിൾ അല്ല. അധികവും മദ്രാസ്, ബാംഗ്ലൂർ, ഡൽഹി എന്നൊക്കെ വരുന്നവരാണ്. അപ്പോൾ അവരുടെ ഇപ്പോഴുള്ള ട്രാവലിംഗ് ബുദ്ധിമുട്ടായ സ്ഥിതിക്ക് അത് നടക്കാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരത്തിൽ ഇതൊരു വലിയ പ്രയോജനം കിട്ടി. ബാക്കി പ്രിൻറ്റിങ് പ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള എം എസ് എം ഇ യൂണിറ്റുകൾക്ക് കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളുമാണ് നമുക്കും കിട്ടാൻ ചാൻസ് ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒരു ആനുകൂല്യങ്ങളൊന്നും പ്രിൻറ്റിങ് ഫീൽഡിലേക്ക് ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ ഗവൺമെൻറ് തരികയോ ചെയ്തിട്ടില്ല. അതിനുവേണ്ടി ഞങ്ങൾ മെമ്മോറാണ്ടം എല്ലാം കൊടുത്തിരുന്നു. നമ്മുടെ പ്രിൻറ്റിങ് ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് നമ്മുടെ അസോസിയേഷൻ ബേസിൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും തന്നെ വളരെ ഇതായിട്ട് മെമ്മോറാണ്ടം കൊടുത്തു. ഒരു 4 മെമ്മോറാണ്ടത്തോളം കൊടുത്തിരുന്നു. പക്ഷേ അതിന് പ്രായോഗികമായിട്ട് ഒന്നും തന്നെ ഇതുവരെയും വന്നിട്ടില്ല, നിലവിൽ വന്നിട്ടില്ല. പിന്നെ എം എസ് എം ഇയിൽ വരുന്ന എല്ലാ ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും നമുക്കും ബാധകമാണ്. അത് നമുക്ക് കിട്ടും, അത് നമുക്ക് വാങ്ങിച്ചെടുക്കാവുന്നതാണ്. ബാക്കി പ്രത്യേകിച്ച് പ്രിൻറ്റിങ് ഫീൽഡിലേക്ക് യാതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ ഗോപകുമാർ ഈ അവസരത്തിൽ ഞങ്ങളോട് ഇത്ര നേരം സംസാരിച്ചതിന്. കേരള മാസ്റ്റർ പ്രിൻറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡൻ്റാണ് ശ്രീ ആർ ഗോപകുമാർ. അദ്ദേഹം പ്രിൻറ്റിങ് മേഖലയിലെ പ്രതിസന്ധിയെക്കുറിച്ച്, ഇനി എങ്ങനെ മുന്നോട്ട് പോകാം എന്നതിനെക്കുറിച്ചൊക്കെ പറയുകയായിരുന്നു ഈ മണിക്കൂറിൽ.